എന്റെ മോളുടെ ശബ്ദം ഒന്ന് കേൾക്കാൻ വേണ്ടി അമ്മയെ വിളിക്കുന്നേ, എന്നിട്ട് എടുക്കുന്നില്ല. വെറുതെ വിഷമിക്കാൻ വേണ്ടിട്ട് എന്തിനാ വിളിക്കുന്നത്? നേരിട്ട് പോയി കണ്ടപ്പോൾ അനുഭവം അറിയാലോ. എന്നാലും ഒന്ന് പോയി കാണാൻ തോന്നുന്നു. എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ പോയേനെ. ഇത് എന്നെ കണ്ടാ കൊല്ലാൻ നടക്കുന്ന ആൾക്കാരല്ലേ അവിടെ. ഞാൻ പോകാൻ റെഡിയായി തന്നെ വന്നിരിക്കുന്നത്. എന്ന് വെച്ചാ എത്ര നേരം ഒന്നും പറഞ്ഞാ ഈ സങ്കടം കണ്ടോണ്ടിരിക്കുന്നേ. പോണോ എനിക്ക്? എന്നിട്ട് പറയേണ്ടത് പറയാനുള്ളവരുടെ മുഖത്ത് നോക്കി പറയണം. അതുകൊണ്ട് വിശേഷമൊന്നുമില്ല അമ്മച്ചി. അവിടെ ഉള്ളവര് അമ്മച്ചിയുടെയോ രോഹിണിയുടെയോ സങ്കടം കണ്ട മനസ്സലിയുന്നവരൊന്നും അല്ല. എങ്കിലും ഒന്ന് പോയി അവിടെ ഉള്ളവരെയൊക്കെ എനിക്കൊന്ന് കാണണം. അവിടുത്തെ അവസ്ഥയൊക്കെ ഒന്ന് അറിയട്ടെ. അമ്മച്ചി ആരുമായിട്ട് ഉടക്കാൻ നിൽക്കരുത്. ഏ, ഉടക്കാനൊന്നും അല്ല ഞാൻ പോണത്, മോളുടെ സങ്കടം പറയാനല്ലേ. പിന്നെ അവനെ കണ്ടാ ഞാൻ ചിലപ്പോ എന്തെങ്കിലും ഒക്കെ അറിയാതെ പറഞ്ഞെന്നിരിക്കും. അത് കൊള്ളുന്നതെ, അവിടെയുള്ള അവന്റെ സ്വഭാവം അറിയാത്ത മറ്റുള്ളവർക്കാ. അത് മനസ്സിൽ വെച്ചോണ്ട് വേണം സംസാരിക്കാൻ. ആ, അതെന്തെങ്കിലും ആകട്ടെ മോനെ. ഇന്ന് അങ്ങോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു. ഇനി ആ തീരുമാനം മാറ്റുന്നില്ല. നമ്മളെ ഒന്നും അവർക്കാർക്കും കണ്ടൂടെങ്കിലും ഒരു കാര്യം തന്നെ പല പ്രാവശ്യം പറയുമ്പോ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടായെന്ന് വരാം. പോയിട്ട് വരാം മോളെ. രോഹിണിയുടെ സങ്കടം കണ്ടിട്ട് പോയതാ പാവം. എപ്പോഴും അമ്മച്ചിയുടെ മുമ്പിൽ സങ്കടം കാട്ടരുതെന്ന് കരുതും. എന്നുവച്ചാ എന്നേക്കാൾ വേദനയുണ്ടല്ലോ അമ്മച്ചിക്കിപ്പോ. എങ്കിലും കഴിയുന്നില്ല. ലച്ചുമോളുടെ മുഖം ഓർക്കുമ്പോ അറിയാതെ പിങ്ങിപ്പൊട്ടി പോവ. ഇതാരേ വന്നിരിക്കുന്നേ? ജയിൽ പുള്ളിയുടെ അമ്മച്ചിയോ? അല്ല മോൻ, ജയിലിൽ സുഖാണോ? സമയത്തിന് ആഹാരമൊക്കെ കിട്ടുന്നുണ്ടോ? പറയടി, ഇനിയും പറ. എല്ലാം പറഞ്ഞു തീർക്കാൻ തന്നെയാണ് ഞാൻ വന്നത്. നിന്നെ രോഹിണി ഇവിടേക്ക് കയറ്റി. നീ അതിലും വേഗത്തിൽ ആ കൊച്ചിനെ ഇവിടുന്ന് പുറത്താക്കി. ഞാനാണോ പുറത്താക്കിയ? അവൾ ഓരോരോ കൊള്ളരുതായ്മ ചെയ്തു പോയിട്ട് അതിനും പഴി എനിക്കാണോ? നിന്നെയൊക്കെ കൊല്ലാതെ ആ കൊച്ചി ഇവിടെ നിന്ന് പടിയിറങ്ങി പോയതിലാ എനിക്ക് സങ്കടം. ഞാനൊരു ശല്യത്തിന് അങ്ങോട്ട് വരുന്നില്ലല്ലോ. ഇനി എന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് കയറി വരുന്നേ? വരണോന്ന് തോന്നിയാ ഞാൻ വരും. ഈ വീടിനകത്തൊരു കുഞ്ഞുണ്ട്. നീയും എല്ലാരെയും കൊല്ലാൻ വേണ്ടി ജനിച്ച ഒരുത്തനും അതിന്റെ അരികിലുള്ളത് കൊണ്ട് എനിക്കും രോഹിണിക്കും ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നേ പറ്റൂ. അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടെ അതിനെ ശ്വാസം മുട്ടിച്ച് കൊല്ലും. അങ്ങനെ ഒരു തോന്നല് മൂക്കില്ല. ഉണ്ടായിരുന്നെങ്കിലേ അമ്മ വീട് വിട്ട് പോയപ്പോ മോളും കൂടെ പോയേനെ. അല്ലെങ്കിലേ ഇത്രയും നാളും കാണാത്ത അമ്മയുടെ പേരും പറഞ്ഞ് ആ കുഞ്ഞ് കരഞ്ഞേനെ. ഇവിടെ ശരത്തേട്ട പോകുമ്പോഴവള് ഹോസ്പിറ്റലാവുന്നേ. ആവും, അവൻ പോകുമ്പോ എല്ലാവർക്കും ദേഹം തളരും. അങ്ങനെ ഒരു പുണ്യാളനായി മാറിയിരിക്കുക അവനിവിടെ. എന്നാലേ ലച്ചുമോളെ ഓർത്ത് കരയുന്ന ഒരു കൊച്ചിനെ കണ്ടില്ലാന്ന് നടിക്കാൻ എനിക്ക് പറ്റത്തില്ല. അതാ ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്, പറയേണ്ടവരോട് പറയേണ്ടതെല്ലാം പറയാൻ. നിങ്ങൾ പറയുന്നൊന്നും കേൾക്കാൻ ഇവിടെ ആളില്ല. ഉണ്ടോന്ന് ഞാനൊന്ന് നോക്കട്ടെ. നീ എന്താ ഇഷ്ടമില്ലെന്നറിയാം, എങ്കിലും രോഹിണി മോളുടെ സങ്കടം കണ്ടപ്പോ വരാതിരിക്കാൻ തോന്നിയില്ല. അവളുടെ സങ്കടം കാണുമ്പോ നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് ഓടി വരുന്നേ? പലരും പലതും പറഞ്ഞു, എന്നിട്ടെന്താ അതേപ്പറ്റി ഒന്ന് അന്വേഷിക്കണമെന്ന് പോലും തോന്നാത്തത്? പറയുന്ന കാര്യത്തിൽ കഴമ്പുണ്ടെങ്കിലേ അന്വേഷിക്കാൻ തോന്നു. ലീന ടീച്ചറിനെ അറിയോ? രോഹിണി മോളുടെ കൂടെ ജോലി ചെയ്യുന്ന ആ കൊച്ചിനെ അറിയും. അവളുമായി കൂട്ടുകൂടിയതും രോഹിണി വഴിതെറ്റാൻ ഒരു കാരണമാ. ലീന ടീച്ചറിന്റെ ഭർത്താവിനെ അറിയോ? കണ്ടാലേ ടീച്ചറിന്റെ മരുമോനെ പോലെ ഇരിക്കും. എന്റെ മരുമോനാണെന്ന് പറഞ്ഞില്ലല്ലോ. ഭാഗ്യം ലീന ടീച്ചറിന്റെ ഭർത്താവിനെ നേരിട്ട് കണ്ടിരുന്നെങ്കിൽ ടീച്ചറിന് ഇപ്പൊ ഈ സംശയം ഉണ്ടാവില്ലായിരുന്നു. ഒന്ന് കാണാൻ ശ്രമിച്ചോടെ ആളിനെ.
അതുപോലെ തന്നെ ആ രഹ്ന എന്ന് പറയുന്ന പെങ്കൊച്ചുമായിട്ട് ടീച്ചറിന് നല്ല അടുപ്പാണല്ലോ. എന്നിട്ട് ആ കൊച്ചിന്റെ കെട്ടിയോനെ ഒന്ന് കാണാൻ ശ്രമിക്കാത്തത് എന്താ? ചേടാ, ഇതൊരു വലിയ ശല്യമായല്ലോ. ഞാൻ എന്തിനാ അവരെയൊക്കെ കാണുന്നേ? ഇവർക്ക് വട്ടമ്മേ, മുഴുത്ത വട്ട്. ആർക്കാടി വട്ട്? ആർക്കാണെന്ന് പറ. കണ്ടോ കണ്ടോ കണ്ടോ, വയലിന്റെ കണ്ടോ? വന്നപ്പോ എന്റെ കാരണത്ത് തല്ലി. കാരണത്ത് തല്ലുകയല്ല, നിന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഞെക്കുക വേണ്ടത്. വീട്ടിനകത്ത് കയറി വന്ന് വീട്ടിലുള്ളവരെയൊക്കെ ആക്ഷേപിക്കുകയും തല്ലുകയൊക്കെ ചെയ്താല് സ്ത്രീയാണ് പ്രായം ചെന്നവരാണെന്ന പരിഗണനയൊന്നും കോടതി തരത്തില്ല. നിങ്ങൾക്കും മോന്റെ വിധി ഉണ്ടാവും, ജയിലിനകത്ത് പോവും. അങ്ങനെ പോകുമെന്ന് ഉറപ്പുണ്ടായ നിങ്ങളുടെ മരുമോനെയും മരുമോളെയും കൊന്നിട്ടേ ഞാൻ പോകൂ. ഇതിവിടം കൊണ്ടൊന്നും തീരത്തില്ലടി, നോക്കിക്കോ. അമ്മേ, എന്തൊക്കെ കള്ളങ്ങൾ അവര് വന്ന് പറഞ്ഞേ. എല്ലാ രോഹിണി ചേച്ചി പറഞ്ഞ് പഠിപ്പിച്ചായിരിക്കും. ഏറ്റ നിന്നെ കാണാൻ കൂടിയാടാ വന്നത്. ഈ ലോകത്ത് നിന്നെ പോലെ ഒരുത്തൻ നീ മാത്രമേ കാണൂ. സത്യങ്ങൾ വെളിപ്പെടുത്താൻ വന്നതായിരിക്കും. എന്നിട്ട് നിങ്ങൾ പറഞ്ഞത് ഇവിടെ ആരെങ്കിലും കേട്ടോ? നീ അവരെ എല്ലാം പറഞ്ഞു തിരുത്തിയില്ലേ, പിന്നെ എങ്ങനെ കേൾക്കാനാടാ? നിന്നെ കൽപ്പമെങ്കിലും മനുഷ്യത്വം ഉണ്ടെങ്കിൽ ലച്ചുമോളെ പ്രാണനായി കരുന്ന എന്റെ അമ്മയ്ക്ക് അതിനെ തിരിച്ചു കൊടുക്കടാ. മോൾക്കേ അമ്മയെ വേണ്ട. മോളെ അവിടെ കൊണ്ടുപോയി കൊടുത്താലും എന്റെ കുഞ്ഞവിടെ നിൽക്കില്ല. അവക്ക് വേണ്ടതേ ഈ അച്ഛനെ. എത്ര കാലം നിന്നെ അച്ഛാന്ന് വിളിക്കാൻ പറ്റൂടാ കുഞ്ഞിന്? നല്ല നല്ല കുടുംബങ്ങളിൽ കയറി പറ്റിയിട്ട് അവിടെ ഉള്ളവരെ തമ്മിലടിപ്പിച്ച് മുതലെടുക്കുകയല്ലേ നീ? ഇതിനൊക്കെ കർത്താവ് നിനക്ക് കരുതി വെച്ചിട്ടുണ്ട്. അത് കാണുന്നുണ്ട്. ഇളയ മോൻ ആയുസ് തീരും മുമ്പേ അങ്ങ് പോയി. മൂത്തവൻ കൊലയാളിയായിട്ട് ജയിലിലും. നിങ്ങളുടെ ഒരു വൃത്തികെട്ട ജന്മാകളവി. നിങ്ങൾ എന്നേക്കാൾ ദുഷ്ടയാ, അതുകൊണ്ടാ നിങ്ങൾക്ക് ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത്. കർത്താവിന്റെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോ കർത്താവ് നിങ്ങളെ തിരിഞ്ഞു കുത്തുന്നത്. നിർത്തടാ, നല്ല അച്ഛനും അമ്മയ്ക്കും ജനിക്കാത്ത നായേ, നീ എന്നെ പറയുന്നോ? അതിനെന്ത് യോഗ്യതയാടാ നിനക്കുള്ളത്? എന്റെ യോഗ്യത എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ നിങ്ങൾ ഒന്നോർത്തോ, ഇപ്പൊ ജയിലിൽ കിടക്കുന്ന നിങ്ങളുടെ മോൻ പുറത്തിറങ്ങിയ നന്ദനവനെ അരിഞ്ഞു തള്ളും. അതിനുവേണ്ടി അവന്റെ മനസ്സിനെ ഞാൻ ചൂടുപിടിപ്പിക്കും. ചുരുക്കി പറഞ്ഞ കിളവി, നിനക്ക് മക്കളില്ലാതാവും. നീ കുഴി പോകുന്നത് വരെ മനനൊന്ന് കഴിയേണ്ടി വരും. തോക്കെടുത്തില്ല ഞാൻ. എടുത്തിരുന്നെങ്കിലേ ഇപ്പൊ ചലിച്ച ആ നാവുണ്ടല്ലോ അതിനി ഉയരത്തില്ലായിരുന്നു. ഇനി നിനക്ക് എന്റെ മോനെ കൊല്ലണം അല്ലേടാ? ആ കാഴ്ച കൂടെ കാണണം അല്ലേടാ? അതിനു മുമ്പ് ഒത്തുകിട്ടിയ നിന്റെ ജീവൻ എടുക്കും ഞാൻ. തക്കം നോക്കി നടക്കുക നരൻ, സൂക്ഷിച്ചോ നീ. എന്താ മച്ചി?
അന്ന് എത്ര തവണ പറഞ്ഞതാ. തിരികെ വരുമ്പോ എന്റെ മുമ്പിൽ നിന്ന് കരഞ്ഞില്ലെങ്കിലും ഉള്ളിൽ ഒരുപാട് സങ്കടം ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാ. എല്ലാവരും അവർക്ക് തോന്നിയ രീതിയിലൊക്കെ സംസാരിച്ചു, എങ്കിലും എല്ലാം പറഞ്ഞിറങ്ങി എനിക്ക് അവസാനം വന്ന അവന്റെ സംസാരവും സഹിക്കാതെ പോയത്. കലി കയറി മോളുടെ അനിയത്തിയുടെ കൊലയാളിയെ വായി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞപ്പം അവൻ തിരിച്ചും പറഞ്ഞു. എന്റെ ജോൺ മോൻ മരിച്ചതും ജോസ് ജയിലിൽ കിടക്കുന്നതും ഒക്കെ ഞാൻ വഴിപിടച്ചവളായത് കൊണ്ടാണെന്ന്. എന്നിട്ട് അമ്മച്ചി അതൊക്കെ കേട്ടോണ്ട് നിന്നോ? കൊടുത്തു ഞാൻ കരണത്തൊന്ന്, എങ്കിലും സഹിക്കാൻ പറ്റുന്നില്ല മോളെ. അവനെ പോലെ ഒരുത്തനെ നെഞ്ചിക്കൊണ്ട് നടക്കുക അവിടെ ഉള്ളവരെല്ലാം. അവന്റെ നെഞ്ചാമുടി ഇടിച്ച് കടക്കാൻ എനിക്ക് തോന്നുന്നു. എന്റെ ജോസൂട്ടൻ ജയിലിൽ നിന്നിറങ്ങിയ ഞാൻ കാണുന്നതിന് മുമ്പ് അവനെ തട്ടുന്ന മോളുടെ കെട്ടിയോ പറഞ്ഞിരിക്കുന്നത്. അതിനുമുമ്പ് അവനെ ഞാൻ തട്ടും. ഇനിയിപ്പ ഇരട്ടത്തവനെ നോക്കി നടക്കുന്നൊന്നുമില്ല. പട്ടപ്പകൽ ഒത്തുകിട്ടിയാലും മേല് നോവിച്ച ഞാൻ അവനെ വിടൂ. അമ്മച്ചി, അമ്മയും അച്ഛനൊക്കെ എന്ത് പറഞ്ഞു? അവരെല്ലാരും അവന്റെ സൈഡാ മോളെ. എന്റെ മോളെ സംസാരിച്ച് വശത്താക്കി കൂടെ നിർത്താതെ ഇങ്ങ് വിട്ടുതരാനാ വിശ്വനാഥ് സാർ എന്നോട് പറഞ്ഞത്. എന്ന് വച്ചാ മോളെ വശീകരിച്ച് കൂടെ നിർത്തിയിരിക്കുന്ന ദുഷ്ടയായ ഒരു സ്ത്രീയാ ഈ അമ്മച്ചി. എന്തെങ്കിലും അവരുടെ തലയിൽ കേറുന്നെങ്കിൽ കേറട്ടെ എന്ന് കരുതിയാ പോയത്. ഒരു രക്ഷയില്ല മോളെ. അത്ര പെട്ടെന്നൊന്നും മോക്ക് ലച്ചുമോളെ കിട്ടുമെന്ന് തോന്നുന്നില്ല. മോളെ കാണാനും പറ്റിയല്ല. അതുപോലൊരു കുഴപ്പത്തിലാ അവരെല്ലാരും ഇപ്പോ. മോക്കൊപ്പം ജീവിച്ച മോളുടെ കുഞ്ഞില്ലാതാവും. അച്ഛനെ അനുസരിച്ചാലേ രക്ഷയുള്ളൂ. അങ്ങനൊരു വിശ്വാസത്തിലാ എല്ലാവരുടെയും പോക്ക്. പിന്നെ മോൾ അധികം കുഞ്ഞിന് വേണ്ടി വാശി പിടിക്കാത്തതാ നല്ലത്. അതിനു വേണ്ടി കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. എല്ലാം കർത്താവിന് വിട്ടിട്ട് കാത്തിരിക്കാം. അമ്മച്ചിയുടെ മാന്യോട് സംസാരിക്കാൻ വയ്യ. നീ എന്തൊക്കെയാണ് അവരുടെ പറഞ്ഞത്? അതിനെനിക്ക് അവര് മറുപടി വന്നു കഴിഞ്ഞു. എങ്കിലും കളി തീരുന്നുടാ, നിനക്കിട്ട് രണ്ടെണ്ണം പൊട്ടിച്ചാലേ തീരൂ. നീ ഗുണ്ടാഴ്ചയൊക്കെ നിർത്തിയെന്ന് പറഞ്ഞിട്ട് വീണ്ടും തുടങ്ങണോ? ഇടം ജവനിയൊക്കെ പോലുള്ളവരെ കൈകാര്യം ചെയ്യാനെ കുറച്ച് ഗുണ്ടാഴ്ച കൂടിയേ തീരൂ. എത്ര കുടുംബങ്ങളാ ഇവൻ കാരണം കണ്ണീരിലാവാൻ പോകുന്നത് അറിയോ? ചുമ്മാതെ ഏട്ടന്മാരെ, പാവപ്പെട്ട കുടുംബങ്ങളെ കണ്ണീരിലാഴ്ത്തിയത് ആരാണെന്ന് എല്ലാവർക്കും അറിയാലോ. എന്നിട്ട് ഇപ്പൊ പുണ്യാളം ഞാൻ നടക്കുക. ഒരു ദിവസം പൊതു നേരത്തില് നീ പുഴുവരിച്ച് കിടക്കൂട, അതിനുള്ള അവസരം ഞാൻ ഉണ്ടാക്കും. പോയി ഓട്ടോ ഓടിച്ച് നാല് കാശുണ്ടാക്കാൻ നോക്കണ പട്ടി. അവനൊക്കെ ഒരു പകൽമാനിയമാര് വന്നിരിക്കുന്നു. നീയൊക്കെ കൂടെ രക്ഷപ്പെടുത്തി വിട്ടില്ല. അവരെ പോലുള്ളവരൊക്കെ മരിക്കണോടാ.
അല്ലെങ്കിലേ നാളെ നിന്റെയൊക്കെ വീട്ടിലെ പെൺകുട്ടികളുണ്ടെങ്കിലേ ഇവനെയൊക്കെ പോലുള്ള അവന്മാർ പറ്റിക്കവരെ ആത്മാർത്ഥത കാട്ടി അടുത്ത് കൂടിയിട്ട് അവരെയൊക്കെ കൊല്ലാതെ കൊല്ലും. പത്ത് പതിനാറ് പെൺകുട്ടികളെ കല്യാണം കഴിച്ച് പറ്റിച്ചവനാണ് ആ പോയത് എന്ന് വെച്ചാൽ ഓടിച്ചിട്ട് കല്ലെറിഞ്ഞ് കൊല്ലണവൻ അവിടെയൊക്കെ എന്നെ പിടിക്കാൻ വന്നിരിക്കുന്നു. പണം താറിയട. അവനെ അറസ്റ്റ് ചെയ്യാന്ന് വെച്ചാല് തൊട്ടു പിന്നാലെ വക്കീലുമായിട്ട് ജയിലിൽ കിടക്കുന്ന അവന്റെ അമ്മച്ചി എത്തും. അന്ന് നിന്നെ തല്ലിയതിന്റെ പേരില് അവനെ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചപ്പോ അവനൊപ്പം വന്നതേ സീനിയർ അഡ്വക്കേറ്റ് മനോജായിരുന്നു. ചെറുപ്പക്കാരനാണെങ്കിലും മിടുക്കനയാള്. പെട്ടെന്ന് പേരെടുത്ത വക്കീല്. അയാള് പിന്നീട് മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് എന്നെ കോടതിയിൽ വിസ്തരിച്ചിരുന്നു. അന്ന് ശരിക്ക് കൊടഞ്ഞാ വിട്ടത്. അത്തരക്കാരുമായി ഇവനൊക്കെ അടുക്കുമ്പോ എനിക്ക് ചില പരിമിതികളുണ്ട് ശരത്തെ. പിന്നെ ഞാൻ എന്ത് വേണം സർ? ജയിലിൽ കിടക്കുന്നവന്റെ അമ്മച്ചിയും വാക്കത്തി നരനുമൊക്കെ എന്റെ അവസാനം കണ്ടേ അടങ്ങുന്ന പ്രതിജ്ഞയോടെ മുന്നോട്ട് പോവാ. പിന്നെ അവർക്കൊപ്പം കൂടാൻ എന്റെ ഭാര്യമാരും ഉണ്ട്. സ്വത്ത് ഭാഗം വയ്ക്കുന്ന കാര്യം എന്തായി? അതൊക്കെ കാര്യമായിട്ട് തന്നെ മുന്നോട്ട് പോവാ. അതിനിടയിൽ ഇതുപോലുള്ള കുരിശുകൾ ഇടങ്ങേറായിട്ട് നിൽക്കുന്നത് എല്ലാം മറന്ന് നിനക്ക് ഓഫർ ചെയ്തത് എത്രയും പെട്ടെന്ന് വാങ്ങിച്ചെടുക്കാൻ നോക്ക്. എന്നിട്ട് എനിക്ക് തരാനുള്ളത് തന്നിട്ട് നല്ലൊരു മുഹൂർത്തം നോക്കി അങ്ങ് മുങ്ങ്. അത് എടിപിടിയിൽ നിന്ന് നടക്കില്ലല്ലോ സർ. സ്വത്ത് എഴുതി താന്നും പറഞ്ഞ് വാശി പിടിക്കാനും പറ്റില്ല. വേണ്ടാന്ന് പറഞ്ഞ് നിൽക്കാനേ പറ്റൂ. തൽക്കാലം അതിനെ മാർഗമുള്ളൂ. നിന്റെ അരികില് ഇതൊക്കെ പരിഹരിക്കാൻ പറ്റിയ ഒരാളുണ്ട്. നിന്റെ സങ്കടം അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരാള്. ഏത് പ്രതിസന്ധിയിലും ബുദ്ധി കൊണ്ടും ശക്തി കൊണ്ടും നിനക്കൊപ്പം നിൽക്കുന്ന ഒരുവൻ. നന്ദനെ ഇളക്കി വിടണം. അവന്റെ രക്തം തിളപ്പിക്കണം. അളിയന്റെ കണ്ണ് നിറഞ്ഞാല് അതിന്റെ കാരണം കണ്ടെത്തി കെടുത്തുന്നവനാ കൂടെയെന്ന് ഓർക്കണം നീ. അവനെ ഒരു തുറുപ്പ് ചീട്ടായി മുറുകെ പിടിക്കണം. അങ്ങനെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന നന്ദൻ സത്യങ്ങൾ അറിഞ്ഞാലോ? ആ എന്നാ പിന്നെ നിനക്ക് നീ ചീതയൊരുക്കുന്നതായിരിക്കും നല്ലത്. അതറിഞ്ഞു വെച്ചുകൊണ്ട് എന്നോട് അങ്ങനെ സംസാരിക്കല്ലേ. നന്ദനാണ് നിന്റെ പ്രശ്നത്തിനുള്ള ഉത്തരം. അവനിലൂടെ നിനക്ക് ആശ്വസിക്കാൻ പറ്റൂ. ചെയ്യാവുന്നതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ എപ്പോഴും ഓരോന്ന് പറയുമ്പോൾ അവനും എന്തെങ്കിലും സംശയം തോന്നിയാലോ? ഒന്നാമത് എന്നെ കുറിച്ചുള്ള കഥകൾ ഇടയ്ക്കൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ അവൻ. ആ നീ യുക്തിയോടെ പ്രവർത്തിക്കുക. പോലീസിന്റെ ഭാഗത്ത് നിന്ന് എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു തരാം. അവനെ നമ്മൾ തമ്മിലുള്ള ഉടമ്പടി മറക്കാതിരുന്നാ മതി. ശരി സർ. എന്താ ചേർത്തേട്ടാ? നന്ദൻ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു കരുതിയാ ഞാനൊന്നും പറയാതിരിക്കുന്നത്. ഒരുത്തനെ കൊന്നു കഴിഞ്ഞാൽ നന്ദൻ ജയിലിൽ കിടക്കണ്ടേ? എന്നാ എത്ര മൂടി വെക്കാൻ ശ്രമിച്ചിട്ടും ഒരുത്തൻ അതിന് സമ്മതിക്കുന്നില്ല. നരന്റെ കാര്യം ഞാൻ പറഞ്ഞു വരുന്നത്, കാണുമ്പോഴൊക്കെ അവൻ എന്നെ ശല്യം ചെയ്യ. ഇന്ന് അവൻ എന്നെ തടഞ്ഞു നിർത്തി തല്ലി. ഞാൻ ആ വീട് വിട്ടു പോകണം, അതാ അവൻ്റെ ആവശ്യം. പിന്നെ രോഹിണിക്ക് ലച്ചുമോളെ തിരിച്ചു കൊടുക്കണം. രണ്ടും നടക്കില്ല എന്ന് പറഞ്ഞപ്പോഴായിരുന്നു തല്ലു തുടങ്ങിയത്. തേടി നടക്കാൻ ഞാൻ അവനെ, പക്ഷെ കൈ കിട്ടുന്നില്ല. അതങ്ങനെയാണല്ലോ നന്ദ, ഞാൻ അവനെ കാണരുത് എന്ന പ്രാർത്ഥനയോടെയാണ് വീട് വിട്ടിറങ്ങുന്നത്.
എന്നാ കൃത്യമായിട്ട് അവന്റെ മുന്നിൽ ചെന്ന് ചാടുകയും ചെയ്യും. എനിക്കവനെ ഭയം നന്ദ. കൊല്ലുവെന്ന് അവൻ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ജയിലിൽ കിടക്കുന്ന ഒരുത്തനാണല്ലോ അവൻ ഓട്ടോ എടുത്തു കൊടുത്തത്. അവൻ്റെ നിർദ്ദേശമായിരിക്കും അത്. നരൻ അങ്ങനെ നന്ദി കാട്ടുമ്പോൾ ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം ജോസിന് രോഹിണിക്കൊപ്പം ജീവിക്കാമല്ലോ. എന്ത് ചെയ്യാനാ? ആർക്കും ഒരു ശല്യം ചെയ്യാതെ ഒഴിഞ്ഞു മാറിപ്പോയാലും പിന്നാലെ വന്ന് ശല്യം ചെയ്യും. ശരത്തേട്ടൻ വിഷമിക്കണ്ട, അവനെ ഞാൻ കൈകാര്യം ചെയ്തോളാം. മരിക്കാൻ ഓരോരോ കാരണങ്ങൾ ഉണ്ടാക്കുക അവൻ. ശരത്തേട്ടൻ ഇപ്പോഴിതൊന്ന് പറഞ്ഞില്ലെങ്കിലും അവന്റെ തീയതി നിശ്ചയിച്ച് നടക്കുമായിരുന്നു ഞാൻ. ചിലര് മരിക്കണം ശരത്തേട്ട, അവര് രക്ഷപ്പെടും തോറും നിരപരാധികളായ പലർക്കും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരിക്കും. ആ സത്യം മനസ്സിലാക്കിയവനാ ഞാൻ. ഇന്ന് അവൾ ആശ്രയമായി കാണുന്ന നിങ്ങളുടെ മോനെ കൊല്ലുമെന്ന് മുൻകൂട്ടി അറിയിക്കാനാ ഞാൻ വന്നത്. എന്തിനാ നരനെ മാത്രമായിട്ട് നീ കൊല്ലുന്നത്? വഴിപിഴിച്ചവളല്ലേ ഞാനും, അപ്പൊ എന്നെ കൂടി കൊന്നേക്ക്, തീരട്ടെ ഞാനും. പിന്നിൽ കളിക്കാൻ ആളില്ലാതെ ഞാൻ ഇങ്ങനെ തന്റെ അടുത്തോടെ പോവില്ലടാ. അർഹതപ്പെട്ട സ്വത്ത് തന്നെയാ ശരത്തേട്ടനും മോൾക്കും കൊടുക്കുന്നത്. അത് അവർക്ക് തന്നെ കിട്ടുകയും ചെയ്യും.